എല്ലാത്തിനും ഒരു ഹോംലി ടച്ച് ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പം പുള്ളി പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പോവും, ഇവിടെ പിന്നെ തിരക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഫുഡ് ഉണ്ടാവാതെ ഇരിക്കുന്ന അവസ്ഥ വരരുത്. ഇത് ഈ നോർത്ത് പറവൂർ ഏരിയയിൽ വളരെ ഫേമസ് ആണ്, ഒത്തിരി പേര് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. മുപ്പത് രൂപയ്ക്ക് കൊച്ചിയിൽ ഇപ്പോഴും ഊണ് കിട്ടുമെന്ന് പറയുമ്പോഴല്ലോ അത് വിശ്വസിക്കാൻ പറ്റിയല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, 30 രൂപയ്ക്ക് എടപ്പള്ളിയിൽ ഊണ് കിട്ടുമെന്ന്. അന്നേരം കുറേ പേര് കുറേ സ്ഥലങ്ങളിലെ കമൻ്റ് എഴുതി. അതേപോലെ തന്നെ നല്ല ഫുഡും ഒരു കോംപ്രമൈസും, ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയിലാണേലും ക്വാളിറ്റിയിലാണേലും ഒരു കോംപ്രമൈസും ചെയ്യാതെ ഫുഡ് വിളമ്പുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നോർത്ത് പറവൂരാണ്, കൊച്ചിയിൽ നിന്ന് ഒരു സ്വല്പം ഇങ്ങോട്ട് മാറി നമ്മൾ ചെറായി ബീച്ചിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നോർത്ത് പറവൂർ വന്നാൽ ദേ ഇവിടെ വരാം. ഹോട്ടൽ തീരം, ഹോട്ടൽ തീരത്ത് നമുക്ക് ഊണ് വീണ്ടും 30 രൂപയുള്ളൂ. ഒരു സബ്സിഡിയോ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ രണ്ട് ചേട്ടന്മാർ വിളമ്പി തരുന്നതാണ്. നമുക്ക് ഊണ് കഴിച്ചു നോക്കാം അല്ലേ? വാ. തിരക്കുള്ള സമയമാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കയറി വന്നു. കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിലൊക്കെ ഇവിടെ ആഹാരം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്. അതായത് കറികളിങ്ങനെ ട്രെയിൽ ഈ ക്യാൻറ്റീനിലുള്ള പ്ലേറ്റ് പോലത്തെ പ്ലേറ്റിനകത്ത് വിളമ്പി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുമ്പം ആ പ്ലേറ്റിനകത്ത് ചോറ് വിളമ്പി നമ്മുടെ മേശപ്പുറത്തേക്ക് വരും. അപ്പോൾ പ്ലേറ്റിനകത്ത് ചോറ്, തോരൻ, എരിശ്ശേരി, അതുപോലെ തന്നെ അച്ചാർ, അത് വിളമ്പിയിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ പറഞ്ഞ കറികൾ പറയാം. ചെമ്മീൻ തോരൻ, ചെമ്മീൻ തോരനകത്താണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങാപ്പീരയും മുളകൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിലുണ്ട്, അതുണ്ട്. പിന്നെ അയല വറുത്തതുണ്ട്, ചെറിയ അയലയാണ്, അയല വറുത്തതുണ്ട്. അതുകൂടാതെ ചിക്കൻ കറി, ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഈ അഡീഷണൽ ഏത് എക്സ്ട്രാ ഫുഡ് എടുത്താലും ഏത് സ്പെഷ്യൽ ഫുഡ് എടുത്താലും അതിന് 20 രൂപയുള്ളൂ. അപ്പം ചിക്കൻ കറിക്കാണേലും 20 രൂപ, ചെമ്മീൻ തോരനാണേലും 20 രൂപ, മീൻ വറുത്താണേലും 20 രൂപ, കക്കാത്തോരനും ഉണ്ട് കേട്ടോ ഇവിടെ. കക്കാത്തോരനാണെങ്കിൽ ഇഷ്ടംപോലെ കക്കയൊക്കെ ഉള്ള 20 രൂപയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സാമ്പാറൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ മീൻകറിയോ പുളിശ്ശേരിയോ ഒക്കെ ഒഴിച്ച് ഒരു സൈഡിൽ നിന്ന് ചോറിന് തുടങ്ങാം. നമുക്ക് ചോറ് വിളമ്പി കഴിഞ്ഞാണ്ടല്ലോ ഒരു വേറൊരു ട്രെയിൽ ഇഷ്ടംപോലെ നമുക്ക് എന്താണോ സ്പെഷ്യൽ വേണ്ടത് ആ സ്പെഷ്യൽ എല്ലാം നിരത്തി വെച്ചുകൊണ്ട് ഒരു ചേട്ടനിങ്ങ് കൊണ്ടുവരും. അതിനകത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന സ്പെഷ്യൽസ് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാ സ്പെഷ്യലും എടുത്തു, ബീഫ് മാത്രം എടുത്തില്ല. ബീഫും ഉണ്ട് കേട്ടോ, ബീഫ് അഭിലാഷി കഴിക്കുന്നുണ്ട്. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ബീഫ് കഴിക്കത്തില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് രുചി നോക്കാണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഇപ്പം ചെമ്മീനെ നമ്മൾ പിടിച്ചു തുടങ്ങാം. ചെമ്മീൻ തോരനൊരു സ്വല്പം അതുപടി എങ്ങനെ എടുത്തിട്ട് അതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കേട്ടോ. ഞാൻ ഇത് നമ്മുടെ റിവ്യൂസ്, ഗൂഗിൾ റിവ്യൂസിൽ വായിച്ചാണ്, ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാൽ വില കുറവാണ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാന്ന്. ഇപ്പോൾ കഴിച്ചത് വെച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, രുചി അടിപൊളിയാണ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു കോംപ്രമൈസും ചെയ്തല്ല തന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ സാമ്പാറും ചോറും കൂടെ കഴിച്ചിരുന്നു, ഇനിയിപ്പം ഒരു സ്വല്പം തോരൻ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന രുചിയില്ലേ, ആ രുചിയായിട്ട് വളരെ സമയമായിട്ടുള്ള രുചിയാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ. ഇച്ചിരി നീണ്ട സാമ്പാറാണ്, പക്ഷേ ടേസ്റ്റ് കൊള്ളാം. ഇനിയിപ്പം ഒരു സ്വല്പം എരിശേരി കഴിക്കാം. വൻപയറും മത്തനാണെന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ദേ ആ മത്തൻ ചേർത്തിരിക്കുന്നതിൻ്റെ ചെറു മധുരമുണ്ട്, അതുപോലെ തന്നെ ആ പയർ, വൻപയറിൻ്റെ ആ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുകയും ചെയ്യും. നല്ല ഒരു സുഖമുള്ളൊരു ടേസ്റ്റ്. പിന്നെ അച്ചാറ് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ തൊട്ടുകൂട്ടാവുന്നതാണ്, പുളിയുള്ള മാങ്ങാ അച്ചാർ. എന്നാൽ പിന്നെ അയൽ പൊരിച്ചതാകാം അല്ലേ. അപ്പോൾ അയൽ എടുത്ത് ഞാൻ ചോറിൻ്റെ സൈഡിൽ തന്നെ വെച്ച് എന്നിട്ട് ഒരു സ്വല്പം അതിൻ്റെ മാംസം ഇങ്ങനെ എടുത്തു. എല്ലാത്തിനും ഒരു ഹോംലി ടച്ച് ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പം പുള്ളി പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പോവും, ഇവിടെ പിന്നെ തിരക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഫുഡ് ഉണ്ടാവാതെ ഇരിക്കുന്ന അവസ്ഥ വരരുത്. ഇവിടെ സ്ഥിരം ഫുഡ് കഴിക്കാൻ വരുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടേണ്ടതാണ്.
ഇത് ഈ നോർത്ത് പറവൂർ ഏരിയയിൽ വളരെ ഫേമസാണ്. ഒത്തിരി പേര് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വില കുറവാണെങ്കിലും രുചിയിലൊരു കോംപ്രമൈസും ഇല്ലാതെ തരുന്നതാണ്. നമുക്ക് കോഴിക്കറിയിലേക്ക് വരാം, പക്ഷേ അതിന് മുമ്പ് സ്വല്പം കൂടെ അയല പൊരിച്ച് വന്ന് കഴിക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചോറിനകത്ത് വെച്ച് കഴിക്കാം, അതല്ലാതെ ഇൻഡിവിജ്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ അല്ലേ. മീൻകറിയുണ്ട്, പക്ഷേ ഞാൻ നേരെ ചിക്കനിലേക്ക് കയറാണ്. കേട്ടോ, ചിക്കൻ്റെ കഷ്ണമുണ്ട്, തേ ചിക്കൻ്റെ കഷ്ണം, അതായത് ഇങ്ങനെ ആ ചിക്കൻ്റെ ചാരിങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീഴുന്നതാണ്. എന്നിട്ട് കഷ്ണം ഞാനിങ്ങനെ എടുത്തു, ചാറ് ഒഴിക്കാം. ആ ചാറിങ് ഒഴിച്ചപ്പോഴത്തേനേ ചിക്കൻ്റെ ചാറിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം കൂടെ ഉണ്ട്, ചിക്കൻ്റെ കഷ്ണം. അതുകൂടാതെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമുണ്ട്. നമുക്ക് ആ ചാറ് ചോറിൽ മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് കൂടെ കൂട്ടിയാൽ കഴിക്കാം. ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഇച്ചിരി നീണ്ട കറിയാണെങ്കിലും പക്ഷേ എന്തോ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് കിട്ടുന്ന ഒരു ചിക്കൻ കറിയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് ഹോസ്റ്റലിലായിരുന്നു, ഹോസ്റ്റലിലൊക്കെ നമുക്ക് കിട്ടുന്ന ചിക്കൻ കറിയായിട്ട് വളരെ മാച്ചിങ് ആയിട്ടൊരു ടേസ്റ്റ് അല്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കക്കയുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാറും മറ്റു കറികളും എല്ലാം സാധാരണ ടേസ്റ്റ് തന്നെയാണ്, ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് അയല പൊരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ചെമ്മീനും കഴിക്കണമല്ലോ. അപ്പം നമ്മൾ ഇത്രയും കറികളെല്ലാം കൂട്ടി കഴിച്ചാൽ 30, 20, 50, 50, 20, 70, 90, 100, 110 രൂപ ആയിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചാൽ അതേസമയത്ത് ഒരു സ്പെഷ്യൽ മാത്രം മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ 50 രൂപ ആകത്തുള്ളൂ. സ്പെഷ്യൽ ഇല്ലെന്നുണ്ടെങ്കിൽ 30 ഉള്ളൂ. അപ്പം സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ആഹാരം കൊടുക്കണമെന്ന് തീരുമാനിച്ച തീരം ഹോട്ടലിലെ ചേട്ടന്മാർക്കാണ് ഇന്നത്തെ സല്യൂട്ട്. പക്ഷേ സല്യൂട്ടിനൊക്കെ പുറമേ തന്നെ നമുക്ക് ദേ കക്ക ഇരിക്കുന്നു, കക്ക കഴിക്കണ്ടേ, കക്കാത്തോരൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കക്കാത്തോരൻ്റെ ഒരു വലിയ ഫാനല്ല. പക്ഷേ കക്കാത്തോരൻ എന്ന് പറയുന്നത് ഒരു നല്ല കറി തന്നെയാണ്. നമുക്ക് അഭിലാഷിനോട് ചോദിക്കാം ബീഫിൻ്റെ കറി എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു, അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നും കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ. Thank you.